കാപ്പാട് തുവപ്പാറ കൊയിലാണ്ടി തീരദേശപാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 5.5 കിലോമീറ്റർ നീളമുള്ള റോഡ് 2 വർഷമായി തകർന്ന നിലയിലാണ്. റോഡ് പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുടെ ഉറപ്പും പാഴായി. 2021 ജൂൺ മാസത്തിലുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിലാണ് തീരദേശപാതയും കടൽ ഭിത്തിയും തകർന്നത്. കൊയിലാണ്ടി ഫിഷിംഗ് ഹാർബറിലേക്കും കാപ്പാട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കും എത്താൻ വിനോദസഞ്ചാരികളടക്കം 100 കണക്കിനാളുകൾ ആശ്രയിക്കുന്ന പാതയാണിത്. വിവിധയിടങ്ങളിൽ നിന്നായി ഹാർബറിലേക്കെത്തുന്ന മത്സ്യബന്ധന മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെയും യാത്ര ഇതുവഴി തന്നെ. പൊതുവെ ഈ ഹാർബർ പ്രദേശത്തേക്ക് തുവപ്പാറ ഭാഗത്തുനിന്ന് ഹാർബർ പ്രദേശത്തേക്കൊക്കെ പിന്നെ ആളുകൾ കൂടുതലായിട്ട് പോകുന്ന പ്രദേശം, പിന്നെ മെയിൻ റോഡിലൊക്കെ പണി നടക്കുക, റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ പണി നടക്കുന്നു. വണ്ടികളൊക്കെ വളരെ കൂടുതലായി പിന്നെ പോകുന്നതുകൊണ്ട് ഈ റോഡിൽ കൂടെയാണ് കൂടുതൽ ആൾക്കും ഒരു തടസ്സം കൂടാതെ കൊയിലാണ്ടി ഭാഗത്തേക്ക് എത്താൻ പ്രതീക്ഷിക്കുന്നത്. ഇത് രാത്രിയൊക്കെ വളരെ അപകടകരമായ രീതിയിലാണുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സൈഡൊന്നുമില്ല, ആകെ താറുമാറായ രൂപത്തിലാണുള്ളത്. 1.5 വർഷം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസും സ്ഥലം MLA റോഡ് സന്ദർശിക്കുകയും പുനർനിർമ്മാണം നടത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ജോലി ആരംഭിക്കുന്നതിനായി 6 കോടിയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ട് മാസങ്ങളായെങ്കിലും അതും നടപ്പായില്ല. പ്രവൃത്തി ആരംഭിക്കാത്ത പക്ഷം ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. 24 കോഴിക്കോട്.